നമസ്കാര പ്രിയ സുഹൃത്തുക്കളെ, ഓളിസെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിട്ടാണ്, കയർ കൊണ്ടുള്ള ഒരു കിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കിട്ടിന്റെ പേര് റണ്ണിംഗ് ഗോലൈൻ എന്നാണ്. ഇത് രക്ഷാപ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണ ആളുകൾക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു നോട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നോട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ കിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നോട്ടിലേക്ക് പോകാം. റണ്ണിംഗ് ഗോലൈൻ്റെ യൂസ് എങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്, ഒരു മരത്തിൽ എറിഞ്ഞു പിടിപ്പിച്ചിട്ട് താഴ്ത്തു നിന്ന് തന്നെ കെട്ടിട്ടിട്ട് നമ്മൾ മുകളിലേക്ക് കയറുകയും അതിനുശേഷം അവിടെയുള്ള വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിനു ശേഷം തിരിച്ച് താഴെത്തിറങ്ങി വന്നത് ഈ റണ്ണിംഗ് ഗോലൈനിട്ടിരിക്കുന്ന അഴിച്ച് കയറെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് റെസ്ക്യൂ പർപ്പസ് രക്ഷാപ്രവർത്തനം മാത്രമല്ല കൃഷിയിൽ ഉൾപ്പെടെ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈവൻ ഒരു ചക്ക ഇടുന്നതിന് വേണ്ടി ബ്രാഞ്ചുകളൊന്നുമില്ലാത്തൊരു മരത്തിൽ കയറണം, അല്ലെങ്കിൽ ചീരങ്ങളില്ലാത്തൊരു മരത്തിൽ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മരത്തിലേക്ക് പിടിപ്പിക്കുന്നതിന് വേണ്ടി, മരത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഹെവിംഗ് ലൈൻ ആണ്. ഇത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരും എങ്ങനെ ഹെവിംഗ് ലൈൻ ചെയ്യണം. ഇതിപ്പോൾ ഒരു കെട്ട് പോലെ ഒരു ഭാരമുള്ള രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന കെട്ടിനെ, അതിനുശേഷം നമ്മൾ അതിനെ മടക്കി ഇങ്ങനെ എടുത്തു, ഇതേ രീതി കയ്യിൽ മടക്കിയെടുത്തു. ഓക്കെ, ആവശ്യത്തിന് ഹൈറ്റിനനുസരിച്ചുള്ള ഇതിൽ നമ്മൾ മടക്കി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഞാനിത് മുകളിലേക്ക് ഇടാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്നതാണ്, അതിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ്. ഓക്കെ, കേട്ടോ, ഇതുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് താഴത്ത് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നമ്മൾ റണ്ണിംഗ് ഗോലൈൻ ഇടാൻ പോകാൻ, നമ്മൾ ഓൾറെഡി റണ്ണിംഗ് ഗോലൈൻ എങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു അതെങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ മുകളിൽ നിന്ന് ഇട്ടിരിക്കുന്നതിൽ നമ്മൾ എങ്ങനെ ഇടാൻ പോകണമെന്ന് കണ്ടോ. നേരെ ഓൾറെഡി തന്നെ നമ്മളൊരു ഓവർ ആൻഡ് ലൂപ്പ് ഉണ്ടാക്കുന്നു, അതിനുശേഷം ഇവിടെ കിടക്കുന്ന സ്റ്റാൻഡിംഗ് പാർട്ടിനെ ജസ്റ്റ് ചുറ്റിയെടുക്കുന്നു, അതിനുശേഷം ആ ലൂപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ കയറ്റുന്നു. അഗെയിൻ നമ്മൾ ഇവിടെ കിടക്കുന്ന സ്റ്റാൻഡിംഗ് പാർട്ടിനെ ചുറ്റിയെടുത്ത് ഓൾറെഡി കാണിച്ചിരുന്നു നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, ഞാനിട്ടു കഴിഞ്ഞു. അപ്പോൾ സെക്യൂർ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഇവിടെ ഒരു തമ്പിനോട്ട് കൂടെ ഇട്ട് കൊടുക്കാം. തമ്പിനോട്ട് വിട്ടു. ഓക്കെ, ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബോലൈൻ, ഒരു റണ്ണിംഗ് ബോലൈൻ. അപ്പോൾ ഇനി നമുക്കിതിനെ അഴിച്ചെടുക്കുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് നമുക്കൊരു ചെറിയൊരു പരിപാടി കൂടെ ചെയ്യണം. അതിനുവേണ്ടി അഡീഷണൽ ഞാനൊരു നോട്ട് കൂടെ, ഒരു റോപ്പ് കൂടെ എടുത്തിരിക്കുകയാണ്. അത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫിഷർമാൻ ബെൻഡ് ഇട്ട് കൊടുക്കുകയാണ്. ഫിഷർമാൻ ബെൻഡ് ആ നോട്ടുകളെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നതാണ്, ഫിഷർമാൻ ബെൻഡ്. ഓക്കെ, ഇട്ടു. ഇനി നമ്മൾ ഹോളിലേക്ക് വലിച്ചിട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ട് സെക്യൂർ ആയിരിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കയറാൻ പോവുകയാണ്, ഈ മരത്തിലേക്ക് കയറുന്ന രീതിയാണ്. അപ്പോൾ ഇതേ രീതി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കയറാം. അപ്പോൾ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക, ഒരാളുടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ കൂടെ മേൽനോട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ, റിസ്ക് ഉള്ളതാണ് ഇതിൽ. ഓക്കെ, ഞാൻ ഇവിടെ വെച്ച് വർക്കുകളെല്ലാം ചെയ്തു, ഫിനിഷ് ചെയ്തു, അതിനുശേഷം ഇറങ്ങുവാണ്. ഓക്കെ, ഇറങ്ങിയതിന് ശേഷം എനിക്ക് നമ്മൾ റിലീസ് ചെയ്യണം, നമ്മുടെ റോപ്പ് തിരിച്ചെടുക്കണം. അതിനുവേണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, കണ്ടോ. ഇതിൽ നമ്മൾ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് വളരെ ഈസി ആയിട്ട് താഴ്ത്ത് വന്നു, കണ്ടോ, താഴ്ത്ത് വന്നു. അതിനുശേഷം ഞാനിവിടെയുള്ള തമ്പിനോട്ട് അഴിക്കുന്നു, അഗെയിൻ ബോലൈൻ അഴിച്ചു. ഓക്കെ, ഇവിടെ അഡീഷണൽ ആയിട്ട് കെട്ടിവെച്ച ആ ഒരു റോപ്പ് കൂടെ അഴിച്ചെടുത്തു. അതിനുശേഷം വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോപ്പ് പൂർണ്ണമായിട്ടും റിലീസ്. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് റോപ്പിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും നോക്കുക, ഇത് ചെയ്യാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ആരെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൂടെ നമ്മൾ ആദ്യം ചെയ്യാൻ നേരം പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് കൂടെ നിർത്തുക. ഓക്കെ, ബൈ.